അമ്പലത്തിൽ പോയിട്ട് വരാം. ഞാന് അമ്മ സനല്. ഗൈസ്, അമ്പലത്തില് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ, ഞാൻ ഇവിടെ അമ്പലത്തിക്ക് മാത്രമേ കൊണ്ടുള്ളൂ, ആ വീഡിയോ മാത്രം ആക്കണ്ട. ഞങ്ങളാ രണ്ട് സ്ഥലത്തും പോയിട്ടുണ്ട്, ഭൂമി രണ്ടിലും അല്ലേ. ഗൈസ്, നമ്മൾ മെഴുതിലേക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് നമുക്കങ്ങനെ ഇന്ന ദൈവം തന്നൂല്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ പെണ്ണ് കിട്ടി ചെക്കനാണ്, ആ ഒരു മൈൻഡ് ഒന്നുമില്ല നമുക്ക്. നമുക്കല്ലേ വീട്ടുകാരക്കില്ല, എല്ലാ ദൈവം ഒരുപോലെ എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കും. ഇപ്പം ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അടിപൊളി വെബ്സൈറ്റ് പരിചയപ്പെടുത്തരാം. Lotus 365 എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. ഇതിൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ഒപ്പീനിയൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് റിവാർഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആര് വിൻ ചെയ്യുന്നു. അത് മാത്രമല്ല, 50 പരം ക്രിക്കറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിൽ ടോസ് ഇട്ട് നിർണ്ണയിക്കാനും പറ്റും. അപ്പൊ നിങ്ങൾ Lotus 365 രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 365 രൂപ ഫ്രീ ആയിട്ട് കിട്ടും. അത് മാത്രമല്ല, 1-to-1 24 കസ്റ്റമർ സർവീസ്. 10 മില്യൺ ആൾക്കാരാണ് ഇപ്പൊ Lotus 365 കളിച്ചോണ്ടിരിക്കുന്നത്. ഇതിൽ 200 പരം ഗെയിംസ് ഉണ്ട്, ക്രിക്കറ്റും അടങ്ങിയ. അത് മാത്രമല്ല, ഇതിൽ ആൻസേഴ്സ് ഗസ് ചെയ്തിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസുകൾ വിൻ ചെയ്യാനും പറ്റും. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ കാജർ അഗർവാള്, ഉർവശി റാവുത്ത്, അതുപോലെ തന്നെ നവാസൽ സിദ്ദിഖ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തിനാണ് സമയം വഴിക്കുന്നത്, ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാം നമ്മുടെ Lotus 365. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങൾ ഇന്ന് കോസ്റ്റ്യൂം കടിയിലായിട്ടില്ല, കാലങ്ങൾക്ക് ശേഷം ഒന്ന് അമ്പലത്തിൽ പോവാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോണ വിശേഷം, പിന്നെ ഒരു സ്ഥലം വരെ എവിടെ പോവാണ്ട്, അമ്പലത്തിൽ പോയിട്ട് വരാം. വിശേഷം എടുക്കാൻ മതി. ഞാന് അമ്മ സനല് തന്തു കുഞ്ഞാറ്റു കുഞ്ഞാറ്റ ഉടുപ്പാട്ടോ, നമ്മള് പേജിൽ താഴെ മെൻഷൻ ചെയ്യാം വെള്ള ഉടുപ്പ്. അവർക്ക് വീഡിയോ ഇട്ട് കൊടുക്കാൻ ഇൻസ്റ്റാ പേജ്. അടിപൊളി ഉടുപ്പാണ് ഞങ്ങളുണ്ടോ, ക്രിക്കറ്റ് ആയിരിക്കും. ഞങ്ങൾ അമ്പലത്ത് പോയിട്ട് വരട്ടെ കേട്ടോ. ഞാൻ സാരി ഉടുത്തോണ്ട് ഞാൻ ബാക്കിലേക്കായി. പൊന്നും പാറും അമ്മ എല്ലാരും കൂടി ഫ്രണ്ട് ഇരിക്കും കേട്ടോ. പാറുവിനാണെങ്കിൽ ഡ്രസ്സൊക്കെ അല്ലാൻ പറ്റി, എവിടേക്കെങ്കിലും പോവാണെങ്കിൽ പിന്നെ ഇത്രയും നല്ലൊരു കുട്ടി വേറെ എവിടെ ഉണ്ടാവില്ല കേട്ടോ. ഗ്രൗണ്ട് വിട്ട് കഴിഞ്ഞാൽ ആള് നല്ല ഡീസന്റ് ആണ്. ഇപ്പൊ സനല് തന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ സനലാണ് ബാക്ക്. പിന്നെ അച്ചു വന്നില്ല, അച്ചു പിന്നെ അച്ഛനും 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 അവിടെ ഇരിക്കയാണ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. നമ്മളെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ, ഇതാ എല്ലാരും അവിടെ കളിക്കണൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മള് പോയി വന്ന്, എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്തില്ല, അപ്പൊ ഇന്നാണ് നമ്മളെ കേക്ക് കട്ട് ചെയ്യണേ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ ഇന്നലെ വരാനൊക്കെ ലേറ്റ് ആയി പോയി. അപ്പൊ പിന്നെ അമ്മയുടെ അച്ഛന്റെയും നന്ദുവിന്റെയും സിസ്റ്റർ ഒക്കെ ഒരുമിച്ചാണ് ബർത്ത്ഡേ. ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കാനാണ് കേട്ടോ. അപ്പൊ എന്താണ്, എല്ലാവരെയും ഇതൊക്കെ നമ്മുടെ ആൾക്കാർ അറിയണവരാ. ആ ടോപ്പിക് പോയി. അപ്പൊ ഇന്നാണ് നമ്മൾ കേക്ക് കട്ടി. നമ്മൾ പോയി വരുന്ന വഴിക്ക് നമുക്ക് ചേച്ചിയുടെ അവിടെ പോയിട്ട് കേക്കും വാങ്ങിയിട്ട് വരണം. നമ്മൾ 4 മണി 5 മണിയാണ് പറഞ്ഞത്, പിന്നെ പെട്ടെന്നാണ് അമ്പലത്തിന്റെ കാര്യം വന്നത്. അമ്മയ്ക്ക് അമ്പലത്തിൽ പോകണം പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി പോവാന്നുള്ള പരിപാടിയായി. ഓക്കെ, പാറുവാണെങ്കിൽ നിരീക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ, സ്റ്റീറിംഗ് എന്താ, ഗിയറിംഗ് എന്താ, എന്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി അമ്പലമൊക്കെ കാണാം. അപ്പൊ ഗായ്സ്, നമ്മൾ അമ്പലത്തിനെത്തി. എന്തുമുണ്ട് ശരിയാക്ക, പൈസ കയ്യിലുണ്ട്. ഇതാ അമ്മയും പാറു സനല്, ഒന്ന് പിടിച്ചാടാ. ഇതൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്താ എനിക്ക് തന്നിട്ട് പോയി. ഇത് ഒറ്റ പോക്കുന്നത് ഞാൻ ചെറിയ കട്ടകളുടെ ഒറ്റ പോക്ക് തന്ത് പിടിച്ചിടാണ്ടേ, ഡ്രസ് ചെയ്തൊക്കെ കണ്ട ഒറ്റ പോക്കാ. ഇതാണ് അമ്പലം ഗായ്സ്, മുതുകുറിശ്ശി. ഗായ്സ്, അമ്പലത്തില് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല, അമ്പലം ഫുള്ളായിട്ട് ആണ് ഇപ്പോ അവസ്ഥ. പണി നടന്നുകൊണ്ടിരിക്കുക.
ആണ് അമ്പലം. താറും മലീനൊക്കെ അവിടെ ഉണ്ട്. താറൂസേ അന്തുവിന്റെ മാസായിട്ടുള്ള വരും അമ്പലത്തില്. ഞങ്ങള് പോയി വന്നു പിരിട്ടായിട്ടോ. പാറു പാറു സ്വത്തുമണി അമ്മന്റെ പൊന്നുമണി പാറു അതിന് വണ്ടി ഓടിക്കുമ്പോ ആരെയും നോക്കില്ല. അതെ ചോത്ത് നല്ല സൂപ്പർ ചിങ് ചിങ് ഞാങ്കടി ഞാൻ ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് എന്താണ് കുന്നിക്കുരു ഒക്കെ വാരിച്ചു. പിന്നെ നമ്മള് ദീപാരാധനക്ക് ദീപാരാധനക്ക് പോയി. അവൾക്ക് വിശക്കം തുടങ്ങി. അവൾ കുളി കഴിഞ്ഞിട്ട് പാല് കുടിച്ചില്ല. ഒരു കൊറേ വട്ടം ഞങ്ങൾ പാല് കൊടുത്തു നോക്കിയ പക്ക ആൾ തുപ്പിക്കളയായിരുന്നു. അത് കഴിഞ്ഞ് ദീപാരാധനക്ക് ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്ന സമയത്ത് ആൾക്ക് വിശക്കം ദേഷ്യം വന്നു അങ്ങോട്ട് പാറുവിന്. കണ്ടോ പാറുവിന് സ്വഭാവം മാറാൻ തുടങ്ങി ഗൈസ്. അപ്പൊ ഇവരെ വീട്ടിലാക്കിയിട്ട് കണ്ടോ ക്യാമറ കണ്ടോ നിന്നേ എന്നിട്ട് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ പുറത്തു പോകണം. പിന്നെ എനിക്ക് വന്ന് എന്താണ് കുരിശമ്പലത്തില് അല്ല കുരിശമ്പലം കുരിശടിയിൽ പോണം. അപ്പൊ അതൊക്കെ നമുക്കിനി കാണാം. അപ്പൊ ഗൈസ് നമ്മള് അച്ഛന്റെ കേക്ക് വാങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. കേക്ക് വാങ്ങണം, പിന്നെ അമ്മ പറഞ്ഞ ഇങ്ങനെ മെഴുതിരി കത്തിക്കണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോവാം. ഓക്കെ എളുപ്പം വെച്ചാ അങ്ങനെ പോയിട്ട് ഓക്കെ. അപ്പൊ ഞങ്ങള് മെഴുകുതിരി കൊളുത്താൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് മെഴുകുതിരിയൊക്കെ കത്തിച്ചു കഴിഞ്ഞു. ഫുള്ള് ഭക്തിമായ ഞങ്ങള് പള്ളി. ബൈ ബൈ. ഞാനിങ്ങനെ അമ്പലത്തിൽ കൊണ്ടിട്ട് ആൾക്കാർ വിചാരിക്കണ്ട, ഞാൻ അവളെ അമ്പലത്തിൽ മാത്രമേ കൊണ്ടുള്ളൂ. ആ വീഡിയോ മാത്രം ആക്കണ്ട. ഞങ്ങൾ രണ്ട് സ്ഥലത്തും പോയിട്ടുണ്ട്, ഭൂമി രണ്ടിലും അല്ലേ. അത്രയും ഗൈസ് നമ്മൾ മെഴുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നമുക്കങ്ങനെ ഇന്ന ദൈവം ഒന്നുമില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ പെണ്ണ് കെട്ടി ചെക്കനാണ്, ആ ഒരു മൈൻഡ് ഒന്നുമില്ല നമുക്ക്. നമുക്കല്ല വീട്ടിലേക്കില്ല, എല്ലാ ദൈവം ഒരുപോലെ എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കും എവിടെ വേണമെങ്കിലും. അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇനി അച്ഛന്റെ കേക്ക് വാങ്ങട്ടെ. കേക്ക് വാങ്ങാൻ പോട്ടെ. അങ്ങനെ എന്നാ പുള്ളി അപ്പൊ അച്ഛന്റെ കേക്ക് വാങ്ങട്ടെ. അപ്പൊ ഗായസ് ദാ നമ്മള് കേക്ക് വാങ്ങിച്ചു. നമ്മള് ഹോം മെയ്ഡ് കേക്ക് ആട്ടോ വാങ്ങാറ്. അതെ നമ്മള് എപ്പോഴും വാങ്ങാറുള്ള ഒലിവ് കേക്സ് ചേച്ചിയുടെ കേക്കാണ്. ആ കേക്സ് തന്നെ പറഞ്ഞു കേക്ക് വാങ്ങുമ്പോ നമുക്ക് ചപ്പാത്തി വാങ്ങണം. ഇതല്ല അപ്പുറത്തെ ചപ്പാത്തി വാങ്ങി നമ്മളിനി പോയി കേക്ക് മുറിക്കുന്നു. ആദ്യം ഡ്രസ്സ് മാറുന്നു, അതുകഴിഞ്ഞ് കേക്ക് മുറിച്ച് കഴിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. പിന്നീട് സിനിമ കാണുന്നുണ്ട്, അപ്പൊ അതും കണ്ടിട്ട് നമ്മള് കിടക്കും. പാറുവിന്റെ മൂടനുസരിച്ചാണ് ബാക്കി തീരുമാനങ്ങളൊക്കെ കേട്ടോ. ചപ്പാത്തി വാങ്ങട്ടെ. ആ കാണുന്ന ഷോപ്പിൽ നിന്നാണ് നമ്മൾ ചപ്പാത്തി വാങ്ങുന്നത്. അവിടെ ഉണ്ടെങ്കിൽ വാങ്ങും, സാധാരണ അവിടെ ഉണ്ടാവാറുണ്ട്. സമയമൊക്കെ വൈകിയോണ്ട് അറിയില്ല, നമുക്ക് നോക്കാം. റെഡിമെയ്ഡ് ചപ്പാത്തി ആട്ടോ നമ്മൾ വാങ്ങാറ്, ഉണ്ടാക്കാനൊക്കെ പണിയല്ലേ. പാറു ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇപ്പൊ സമയം കിട്ടാറില്ല, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ ആളുടെ മൂടൊക്കെ മാറുക. അച്ഛന്റെ
കേക്ക് മുറിക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അച്ഛ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പാപ്പ ആട്ടോറിലെ നമ്മുടെ ഇന്നത്തെ വിശേഷം കഴിഞ്ഞിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ബൈ ബൈ.